ശരാശരി കാലവർഷം കടന്ന് കാര്യമായ മഴ ലഭിക്കാതിരുന്ന തുലാവർഷത്തിന്റെ ശേഷിപ്പ് പെയ്തൊഴിയുമ്പോൾ വേനലിലെ വരൾച്ചയും കാർഷിക മേഖലയിലെ പ്രതിസന്ധിയും കടുക്കുമെന്ന സൂചന. വൃശ്ചികത്തിൽ വീശാറുള്ള കാറ്റ് ഒഴിയുകയും കടുത്ത മഞ്ഞുണ്ടാവുകയും ചെയ്തതോടൊപ്പം പെട്ടെന്ന് മഴ പെയ്തത് ഫലവൃക്ഷങ്ങളിൽ കായ് പിടിക്കാതിരിക്കാനും വഴിയൊരുക്കുമെന്നാണ് കാലാവസ്ഥാ ഗവേഷകരുടെ നിഗമനം. ന്യൂനമർദ്ദം ശക്തമായാൽ വരും ദിവസങ്ങളിൽ തുടർച്ചയായ മഴയുണ്ടാകാം. എന്നാൽ ഇടിമിന്നലോടുകൂടി രാത്രിയിൽ പെയ്യുന്ന മഴ തുലാമഴയുടെ തുടർച്ച മാത്രമാണെന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്. ഒക്ടോബറിലും നവംബറിലുമാണ് കേരളത്തിൽ തുലാമഴ ശക്തമാകാറുള്ളത്. ഇത്തവണ ഈ രണ്ടു മാസങ്ങളിലും ചുരുക്കം ദിവസങ്ങളിൽ മാത്രമാണ് മഴ പെയ്തത്. ഒക്ടോബർ നവംബർ മാസത്തിലെ തുലാമഴയാണ് ഭൂജല സാന്നിധ്യം ശക്തമാക്കുന്നത്. അതേസമയം ഈ മാസം അവസാനത്തോടെ കടുത്ത മഞ്ഞുണ്ടാകുമെന്നാണ് മറ്റൊരു നിഗമനം. വേനൽ മഴയിൽ പ്രതീക്ഷയുണ്ടെങ്കിലും ഇത് എങ്ങനെ ഏത് സമയം രൂപപ്പെടുമെന്ന് പ്രവചിക്കാനാവില്ല. തീരെ മഴ ലഭിക്കാത്ത ജനുവരിയിൽ പോലും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മഴ പെയ്തിട്ടുണ്ട്. അത് ഒരേ സമയം ഗുണവും ദോഷവുമാകും. വൈകിട്ടോടെ ഇരുണ്ടുകൂടുന്ന മഴമേഘങ്ങളും ഇടിവെട്ടും മിന്നലുമെല്ലാമാണ് തുലാവർഷത്തിന്റെ വരവിനെ സൂചിപ്പിക്കുന്നത്. തമിഴ്നാട്, കേരളം, ആന്ധ്രയുടെ തീരമേഖലകൾ എന്നിവിടങ്ങളിൽ തുലാമഴയെന്ന വടക്കുകിഴക്കൻ മൺസൂൺ ലഭിക്കാറുണ്ട്. എന്നാൽ തുലാമഴയുടെ നേരവും കാലവുമെല്ലാം മാറിയത് കൃഷിയിടങ്ങളെ ഗുരുതരമായി ബാധിക്കുന്നുണ്ട്. സെപ്റ്റംബർ 30 കാലവർഷം അവസാനിച്ചപ്പോൾ സംസ്ഥാനത്തെ മഴക്കുറവ് 14%. പുഴയിലെയും ഡാമിലെയും ജലനിരപ്പ് താഴ്ന്നത് വൈദ്യുതോൽപാദനത്തെ ബാധിക്കുന്നുണ്ട്. തുലാവർഷം കുറഞ്ഞതിന് മുൻപേ പ്രളയഭീതി ഒഴിവാക്കാൻ ഡാമുകളിലെ വെള്ളം കൂടുതൽ തുറന്നുവിട്ടു. പീച്ചി, ചിമ്മിനി ഡാമുകളിലും ജലനിരപ്പ് കുറഞ്ഞതോടെ കാർഷിക മേഖലയിൽ വലിയ ആശങ്കയുണ്ട്. ഫലവൃക്ഷങ്ങൾ കാലം തെറ്റി പൂത്ത് ഗുണത്തിലും അളവിലും കുറവുണ്ടാകുന്നുണ്ട്. കാർഷിക മേഖലയാണ് ഗുരുതരമായി കാലാവസ്ഥാ വ്യതിയാനം ബാധിക്കുന്നത്. എന്നാൽ മാവിനെയും പ്ലാവിനെയും കശുമാവിനെയും എല്ലാം ഇത് എത്രത്തോളം ഗുരുതരമായി പോയ വർഷങ്ങളിലും ഈ ആണ്ടിലും ബാധിക്കുന്നുണ്ട് എന്നതിന് ശാസ്ത്രീയമായ പഠന ഗവേഷണങ്ങൾ നടക്കുന്നില്ല. അതിനിടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് ഉയർന്നു. ജലനിരപ്പ് 141 അടിയിലെത്തിയാൽ രണ്ടാമത്തെ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകും. കഴിഞ്ഞ ദിവസം വൈകിട്ട് ജലനിരപ്പ് 140.50 അടിയിലെത്തിയിരുന്നു. തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ തോത് സെക്കൻഡിൽ 511 ഖനയടിയായി തുടരുകയാണ്. ജലനിരപ്പ് 142 അടിയിലെത്തിയാൽ മൂന്നാമത്തെ മുന്നറിയിപ്പ് നൽകുകയും സ്പിൽവേ ഷട്ടറുകൾ ഉയർത്തി ജലം പെരിയാറിലൂടെ ഇടുക്കി അണക്കെട്ടിലേക്ക് തുറന്നുവിടുകയും ചെയ്യും. വൈഗ അണക്കെട്ടിൽ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നതിനാൽ അധികം ജലം കൊണ്ടുപോകാൻ തമിഴ്നാടിന് കഴിയുന്നില്ല. അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്കിന്റെ തോത് 1167 ഖനയടിയായി കുറഞ്ഞിട്ടുണ്ട്. ഞായറാഴ്ച പെരിയാറിൽ 0.4 മില്ലിമീറ്ററും തേക്കടിയിൽ 2.4 മില്ലിമീറ്ററും മഴ രേഖപ്പെടുത്തി. 7153 ദശലക്ഷം ഖനയടി ജലം മുല്ലപ്പെരിയാർ ജലസംഭരണിയിലുണ്ടെന്നാണ് തമിഴ്നാടിന്റെ കണക്ക്. ന്യൂസ് ഡെസ്ക്, കേരളകൗമുദി.